ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഷാഹിർ, ഇരിക്കൂർ അക്ഷയ സെൻ്ററിൽ നിന്നും. കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്ത ഉടനെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു, പ്രവാസികൾക്ക് മാത്രമാണ് ഗുണങ്ങളുള്ളത്, ഞങ്ങളെപ്പോലുള്ള ടാക്സി ഓണർമാർക്ക് എന്തെങ്കിലും ഗുണങ്ങളുള്ള കാര്യങ്ങളുണ്ടോ? അതല്ലേ പിന്നെ ടാക്സി ഡ്രൈവർമാരായാലും ഉടമകളാണ്, ജീവിക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്ന ആൾക്കാർ. ടാക്സി ഉടമകൾ എന്ന് പറയുമ്പോൾ വലിയ കുമ്പത്തിലെ ആൾക്കാരൊന്നല്ല കേട്ടോ, നമ്മളെപ്പോലുള്ള പാവങ്ങളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവർ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഈ സമയത്ത് എന്ന് ചോദിച്ചാൽ, അവർക്ക് ഉപകാരമുണ്ട്. തീർച്ചയായും അവർക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാനിന്ന് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോകളിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കാരണം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഭാവിയിൽ ആ കാരണങ്ങൾ നോക്കി എൻ്റെ തെറ്റുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടുന്നതാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാലും നിങ്ങൾ കമൻ്റ് ചെയ്യാവുന്നതാണ്, എന്തായാലും കുഴപ്പമില്ല, ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എങ്ങനെ വണ്ടിയുടെ ടാക്സ് അടക്കുന്ന, ടാക്സി വണ്ടികളുടെ ടാക്സ് അടക്കുന്നത് ഒഴിവാക്കാം, അല്പകാലത്തേക്ക് ടാക്സ് അടക്കുന്നത് എങ്ങനെ ഒഴിവാക്കാം, ഇതിനെക്കുറിച്ച് ഞാനിന്ന് പറയുന്നത്. ദയവായി ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. ആവശ്യമായ രേഖകൾ, ടാക്സ് ഡിഡക്ഷൻ ചെയ്യുന്നത് ഒഴിവാക്കാൻ ടാക്സ് എക്സംഷൻ ഫോം എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം എന്നതിനെക്കുറിച്ച് തന്നെയാണെന്ന് പറയുന്നത്. അതിന് വേണ്ട രേഖകൾ, RC ബുക്ക്, ഇൻഷുറൻസ്, വണ്ടിയുടെ പെർമിറ്റ്, ഇന്ന കാര്യങ്ങളാണ് ആവശ്യമുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നൊരു സ്ഥലം, വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം ഒന്നുകിൽ നമ്മളെ വീടാവാം, അതിലെ സ്വന്തം മറ്റേ കെട്ടിടത്തിലാവാം, വാടക കെട്ടിടത്തിലാവാം, അതിലൊരു പറമ്പിലാവാം, അഥവാ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തായിരിക്കണം വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. ആ സ്ഥലം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുകൊണ്ടാണ് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാര്യം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ, ടാക്സ് എക്സംഷൻ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ, ആ വണ്ടി പിന്നീട് ഡേറ്റ് കഴിയുന്നതിന് മുന്നേ റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല. ഇതാണ് കാര്യം. ഓക്കെ, എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ അവസ്ഥയിൽ വണ്ടി ഓടാൻ നമുക്ക് ആർക്കും നിർവാഹമില്ല. ടാക്സി വണ്ടികൾ, പൊതുഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിലച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ടാക്സി വണ്ടികൾ ഓടാൻ യാതൊരു നിർവാഹവുമില്ല. ഓടുന്നുണ്ടെങ്കിൽ തന്നെ അത് ഒന്നോ രണ്ടോ ലോറികൾ മാത്രം, അതല്ലെങ്കിൽ പിന്നെ ഗുഡ്സ് വാഗൺ, ഗവൺമെൻറ് ആവശ്യത്തിന്, ഗവൺമെൻറ് സർവീസിനോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ആവശ്യത്തിനോ സാധനങ്ങൾ റേഷൻ കടകളിലേക്കോ അതുപോലെ തന്നെ സപ്ലൈ ഓഫീസുകളിലേക്കോ എത്തിച്ചു കൊടുക്കാനുള്ള, ഗോഡൗണിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമേ ഓടുന്നുള്ളൂ, നിരത്തിൽ ഇറങ്ങുന്നുള്ളൂ. ബാക്കി മുഴുവനും ഗാരേജിലാണ് അഥവാ നിർത്തിവെച്ചിരിക്കുകയാണ്, ജസ്റ്റ് ഓണാക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ. കാരണം എണ്ണ അടിച്ചാൽ മാത്രമല്ലേ വണ്ടി ഓണാവുള്ളൂ, ഉള്ള എണ്ണ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഓണാക്കി ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവാം. ആവശ്യമുള്ള രേഖകൾ ഒന്നുകൂടി പറയാം. ടാക്സ് എക്സംഷൻ ഫോം, ഫോം G, അതാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞത്. ടാക്സ് എക്സംഷന് വേണ്ടുന്നത് ഫോം G ആണ്. വേണ്ടുന്ന പ്രൂഫ്, RC ബുക്ക്, ഇൻഷുറൻസ്, വണ്ടിയുടെ പെർമിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. ഫീസ് അടക്കാനുണ്ട്, ഫീസ് ഓൺലൈനായിട്ട് അടക്കാൻ പറ്റും. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെൻ്ററിലാണ്. നിങ്ങളുടെ വീടിനടുത്തുള്ള അക്ഷയ സെൻ്ററിൽ പോയി ചെന്നാൽ, അവരോട് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നല്ലവരായ ആൾക്കാർ, കൂട്ടുകാർ നിങ്ങളെ നന്നായി സഹായിക്കുന്നതായിരിക്കും. ഒരു ഉപേക്ഷയും കൂടാതെ തന്നെ ചെറിയൊരു സർവീസ് ചാർജ്, കാരണം സർവീസ് ചെയ്തിട്ടാണ് അവരും ജീവിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫീസിൻ്റെ കാറ്റഗറി ഞാൻ പറയാം. നമുക്കറിയാൻ അറിയുന്നത് പോലെ തന്നെ വാഹനങ്ങൾ മൂന്ന് കാറ്റഗറിയാണുള്ളത്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV, മീഡിയം മോട്ടോർ വെഹിക്കിൾ, പിന്നെ ഹെവി മോട്ടോർ വെഹിക്കിൾ. ഇത്രയും കാര്യങ്ങളാണ് മൂന്ന് കാറ്റഗറി. LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് 200 രൂപ, മീഡിയം മോട്ടോർ വെഹിക്കിളിന് 300 രൂപ, ഹെവി മോട്ടോർ വെഹിക്കിളിന് 400 രൂപ. ഇതാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. ഈ ഫീസും അക്ഷയ സെൻറ്റർ വഴി തന്നെ അടച്ചു തരുന്നതായിരിക്കും. അതും നിങ്ങളുടെ തൊട്ടടുത്തുള്ള, നിങ്ങളുടെ സ്വന്തം, നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ സ്വന്തം അക്ഷയക്കാർ തന്നെ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻഷുറൻസ് ഒരു കാരണവശാലും അടക്കാതിരിക്കരുത്. അതടക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുക. എന്തായാലും അത് എങ്ങനെയെങ്കിലുമൊക്കെ അടച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ്, കാരണം ഇതുവരെ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് നിർബന്ധമായും ഇൻഷുറൻസ് അടച്ചേ പറ്റുള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക.
അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആർ സി ഉടമയുടെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ വാഹനം മറ്റൊരാൾ ഓടിക്കുന്നതാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, ഉദാഹരണത്തിന് ലീസിനെടുത്ത വാഹനമാണ് ഓടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വണ്ടി കയറ്റി വെച്ചിരിക്കുന്ന ഗ്യാരേജിൻ്റെ ഡീറ്റെയിൽസാണ്. ഗ്യാരേജ് ഡീറ്റെയിൽസ്, വാഹനം നിർത്തി വെച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിലാണോ, അതല്ലേ പിന്നെ പറമ്പത്താണോ, അഥവാ ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്താണോ, അതിലൊരു ബിൽഡിങ്ങിലാണോ എന്നതിനെക്കുറിച്ച് കൃത്യമായി പറയണം. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ കെട്ടിട നമ്പർ, വാർഡ് നമ്പർ, അതുപോലെ തന്നെ തൊട്ടടുത്ത അവിടുത്തെ കണക്ഷൻ കൊടുക്കുന്ന പോസ്റ്റിൻ്റെ, KCB പോസ്റ്റിൻ്റെ നമ്പർ, ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. അതല്ല ഇപ്പോൾ ആ സ്ഥലം ലീസിനുള്ള സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഉടമയുടെ സമ്മതപത്രം കൂടി ആവശ്യമാണ്. ഫീസ് അടച്ച് ഈ കാര്യങ്ങൾ പൂരിപ്പിച്ച് ഫോം ജി അപ്ലിക്കേഷൻ പൂരിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം നോക്കേണ്ടത് എല്ലാം 3 സെറ്റ് വീതം വേണം. RC ബുക്കിൻ്റെ 3 കോപ്പി, ഇൻഷുറൻസിൻ്റെ 3 കോപ്പി, പെർമിറ്റിൻ്റെ 3 കോപ്പി, ഈ അപ്ലിക്കേഷൻ ഫോമിൻ്റെ 3 കോപ്പി, ഫീസ് അടച്ചതിൻ്റെ 3 കോപ്പി, റെസീറ്റിൻ്റെ 3 കോപ്പി, ഇത്രയും കാര്യങ്ങൾ എടുത്ത് സെറ്റ് ചെയ്ത് RTO ഓഫീസിൽ എത്തിച്ചു കൊടുക്കൽ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസിൽ എത്തിച്ചു കൊടുക്കലാണ് അതിൻ്റെ നടപടി. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അവിടെ എത്തിച്ചു കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആകെയുള്ളൊരു മാർഗം ഇമെയിൽ അയക്കുക എന്നുള്ളതാണ്. ഓരോ ജില്ലയ്ക്കും ഓരോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റെ ഓരോ ഇമെയിലുകളുണ്ട്. അപ്പോൾ ഏത് RTO ഓഫീസാണ് നിങ്ങളുടെയെന്ന് അറിയിച്ചാൽ ഞാൻ ആ RTO ഓഫീസിൻ്റെ ഇമെയിൽ നിങ്ങളുടെ കമൻറ്റിന് റീപ്ലൈ തരുന്നതായിരിക്കും. അതുകൊണ്ട് കമൻറ്റ് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ, ഈ ചാനൽ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത്, എന്താണ് പോരായ്മ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ആക്റ്റീവ് ചെയ്ത് നോക്കുക, ഞാനിടുന്ന അടുത്തടുത്ത നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഒരുപാട് ആൾക്കാർ ടാക്സ് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കത് ഒരു ഉപകാരമായിരിക്കും. നന്ദി, നമസ്കാരം.